ദൈവത്തിന് മഹത്വം നമുക്ക് ഒരു വേല ഭാഗം വായിക്കാം. 14-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാം വാക്യം. ദൈവത്തിന് മഹത്വം. വേദപുസ്തകത്തിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന പല വാക്യങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. പല അധ്യായങ്ങളുമുണ്ട്. അതിലൊന്നാണ് 14-ാം സങ്കീർത്തനം. അതേ സങ്കീർത്തനത്തിൻ്റെ മറ്റൊരു പതിപ്പാണ് 53-ാം സങ്കീർത്തനം. ഇവിടെ രണ്ടിടത്തും 53:6 14:7 പറഞ്ഞിരിക്കുന്ന ഒരേ വിഷയമാണ് നമ്മൾ വായിച്ചത്. സിയോനിൽ നിന്ന് ഇസ്രയേലിൻ്റെ രക്ഷ വന്നെങ്കിൽ, യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രയേൽ ആനന്ദിക്കുകയും ചെയ്യും. ഇസ്രയേലിൻ്റെ അഥവാ യാക്കോബിൻ്റെ ഒരു ആനന്ദത്തെക്കുറിച്ച്, സന്തോഷത്തെക്കുറിച്ച് നമുക്കവിടെ കാണുവാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. യാക്കോബ്, ഇസ്രായേൽ എന്നൊക്കെ പറയുമ്പോൾ ബൈബിൾ പഠിക്കുന്നവർക്ക് നന്നായിട്ടറിയാം, യാക്കോബ് തന്നെയാണ് പിൽക്കാലത്ത് ഇസ്രായേലായി മാറിയത്. യബോക്ക് കടവിൽ വെച്ചാണ് ഇസ്രായേൽ എന്ന പേര് യാക്കോബിന് കിട്ടിയത്. ആ പേര് കിട്ടുവാൻ ഒരു രാത്രി മുഴുവൻ ദൈവത്തോടൊരു മൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. ആ മൽപ്പിടുത്തം ഹോശേയാപ്രവചനത്തിലേക്ക് വരുമ്പോൾ 14-ാം അധ്യായത്തിൽ അതൊരു കരച്ചിലായിരുന്നു, ഒരു പ്രാർത്ഥനയായിരുന്നു എന്ന് പറഞ്ഞാൽ, ഒരു രാത്രി മുഴുവൻ ഒരു നദിയുടെ കരയിലിരുന്ന്, ആരാധനാലയമില്ല, ആരാധിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊന്നുമല്ല, എങ്കിലും ഒരു നദിയുടെ കരയിലിരുന്ന് തനിക്കുള്ള സകലത്തെയും അക്കരെ കടത്തിയിട്ട് ഒറ്റയ്ക്ക് താൻ ദൈവവുമായുള്ള ബന്ധത്തിൽ ഒരു രാത്രി മുഴുവൻ ചിലവഴിച്ചു. ആ ഒരു രാത്രി മുഴുവൻ ഉറങ്ങാതെ ദൈവത്തോട് കരയുന്ന സമയമായിരുന്നു. ദൈവസന്നിധിയിൽ കരയുന്നതിന് വലിയ പ്രയോജനമുണ്ട്. മനുഷ്യൻ്റെ മുമ്പിൽ കരഞ്ഞിട്ട് ചിലപ്പോൾ താൽക്കാലിക ആശ്വാസങ്ങളും നേട്ടങ്ങളും ഒക്കെ കിട്ടിയവരുണ്ടെങ്കിലും അതൊന്നും ശാശ്വതമല്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കിക്കൊള്ളണം. ചിലപ്പോൾ നാം ഒരു മനുഷ്യൻ്റെ മുമ്പിൽ കരയുമ്പോൾ അവർ നമ്മളോട് സഹതാപം കാണിക്കുകയും നമ്മോട് കരുണയോട് ഇടപെടുകയും ഒക്കെ ചെയ്യും. പക്ഷെ അതൊരു നേട്ടമായി തീർന്നു എന്ന് പറയാൻ സാധ്യമല്ല. ഒരു കാര്യം സത്യമാണ്, സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ ഹൃദയം നുറങ്ങി കരയുന്ന, നിലവിളിക്കുന്ന ഒരു വ്യക്തിയും ഒരു കാലത്തും ലജ്ജിച്ചു പോകില്ല എന്നുള്ളത് സത്യമായ വസ്തുതയാണ്. കഴിഞ്ഞ നാളുകളിൽ എന്തെങ്കിലുമൊക്കെ നേട്ടം ലഭിച്ചത് കർത്താവിൻ്റെ പാഠപീഠത്തെ ശരണമാക്കിയവരും കർത്താവിൻ്റെ പാഠപീഠത്തിൽ കണ്ണുനീരൊഴുക്കിയവരുമാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു രാജ്യത്തിൻ്റെ നിയമം ഒരു ദൈവ പൈതലിന് എതിരായി വന്നപ്പോൾ അവൻ ചെയ്തത് മറ്റൊന്നുമല്ല, ഈ രാജ്യത്തിൽ ഏറ്റവും നല്ല വ്യക്തികളെ സ്വാധീനിച്ച് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ എന്താണ് വഴിയെന്ന് പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ വീട് വിട്ട് ഓടിയിരുന്നെങ്കിൽ ഓട്ടം മാത്രമേ ശേഷിക്കുകയുള്ളായിരുന്നു. പക്ഷേ യെരുശലേമിലേക്ക്, യെരുശലേമിൻ്റെ നേരെ തൻ്റെ കിളിവാതിൽ തുറന്ന്, യെരുശലേം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഒരു മഹാരാജാവിൻ്റെ നഗരം, ദൈവസിംഹാസനത്തിന് നേരെ ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറന്നിട്ടുകൊണ്ട് നിലവിളിക്കുന്ന ഒരു ദൈവ വൈതല്യാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേലിൻ്റെ ആലയമായിരുന്ന യെരുശലേമിൻ്റെ നേരെ അതേ തൻ്റെ മാളികമറിയുടെ കിളിവാതിൽ തുറന്ന് മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇക്കാലങ്ങളിൽ ദൈവസിംഹാസനത്തിലേക്ക് ഹൃദയം തുറന്നുകൊണ്ട് നിലവിളിക്കുന്ന ഒരു ദൈവപൈതലിൻ്റെ നിഴലാണ്.
എന്താണ് സംഭവിച്ച് അധികം താമസിയാതെ തന്നെ കൊട്ടാരത്തിലെ രേഖകളൊക്കെ എഴുതിയ വ്യക്തി തന്നെ തിരുത്തുവാനിടയായിത്തീർന്നു. ദൈവമക്കളെ, കർത്താവിൻ്റെ പാദപീഠത്തിൽ മുഴങ്കാൽ മടക്കുന്നതും കർത്താവിൻ്റെ പാദപീഠത്തിൽ കണ്ണുനീരൊഴുക്കുന്നതും ഒന്നും വ്യർത്ഥമല്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കണം. ഏത് പ്രശ്നമായിക്കൊള്ളട്ടെ, ഏത് വേദനയായിക്കൊള്ളട്ടെ, ഏത് പ്രതികൂലമായിക്കൊള്ളട്ടെ, ഏത് സാഹചര്യമായിക്കൊള്ളട്ടെ, ശുദ്ധ മനസാക്ഷിയോടെ ആരോടും ക്ഷമ ചോദിക്കാനില്ലാത്ത ഒരു ഹൃദയത്തോടെ നല്ല ഒരു മനസാക്ഷിയുടെ ഉടമയായി കർത്താവിൻ്റെ പാദപീഠത്തിൽ മുഴങ്കാൽ മടക്കിയാൽ സ്വർഗം അവിടെ ഇറങ്ങും. പ്രിയരെ, യോഹന്നാൻ കർത്തൃദിവസത്തിൽ ആത്മവിവശനായി എന്ന് തിരുവെഴുത്ത് പറയുന്നു. ആ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിനത്തിൽ താൻ ആത്മവിവശതയിലായിരിക്കുമ്പോൾ തന്നോടൊപ്പം ആരാധിക്കുവാൻ മറ്റ് ശിഷ്യഗണങ്ങളോ മറ്റൊരു വിശ്വാസിയോ ഇല്ലായിരുന്നു. താൻ ഏകനായി കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്നു. ഭൂരിപക്ഷത്തെ നോക്കി പ്രവർത്തിക്കുന്നവനല്ല ദൈവം. കർത്താവായ യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, ചെറിയ ആട്ടിൻകുട്ടമ്മയെ ഭയപ്പെടേണ്ട, രാജ്യം നിങ്ങൾക്ക് തരുവാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ആട്ടിൻകൂട്ടം വലുതോ ചെറുതോ എന്നല്ല ദൈവം നോക്കുന്നത്, പക്ഷേ പിതാവ് പ്രസാദിച്ച കൂട്ടമാണോ എന്ന് നോക്കും. ദൈവപ്രസാദമുള്ളവരെ ദൈവം സഹായിക്കുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. പ്രിയരെ, ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ ഏകനായി പത്മോസ് ദ്വീപിലായിരിക്കുമ്പോൾ ഇതാ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ അക്ഷരീയ കാലത്ത് ശുശ്രൂഷ കാലങ്ങളിൽ അഥവാ ഭൂമിയിലായിരിക്കുമ്പോൾ അക്ഷരീയ ശരീരത്തോടുകൂടെ ശുശ്രൂഷ ചെയ്തപ്പോൾ 3.5 വർഷത്തെ താനുമായുള്ള ബന്ധത്തിൽ കണ്ടിട്ടില്ലാത്ത മറ്റൊരു നിലവാരത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ താൻ കാണുകയാണ്. അതുവരെയും കണ്ടിട്ടില്ലാത്ത മറ്റൊരു രൂപമാണ്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുള്ളവനായി, മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നവനായി, തലയും തലമുടിയും ഇതാ വെളുത്ത പഞ്ഞു പോലെ, കാൽ വെള്ളോടിന് സദൃശ്യമായി, കൈകളിൽ ഇതാ ഇരുവായ്ത്തലയുള്ള കൈകളിൽ 7 നക്ഷത്രങ്ങൾ പിടിച്ചുകൊണ്ട്, വായിൽ നിന്ന് ഇരുവായ്ത്തലുള്ള വാൾ പുറപ്പെടുന്നവനായി, നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്ന ആ കർത്താവായ യേശു ക്രിസ്തുവിനെ മുൻപൊരിക്കലും യോഹന്നാൻ ഇതുപോലെ കണ്ടിട്ടില്ല. ആയിരങ്ങളുടെ നടുവിലിരുന്നു കൊണ്ടല്ല താൻ കണ്ടത്, ഉണർവ് പ്രസംഗം കേട്ടപ്പോഴുമല്ല താനത് കണ്ടത്. ദൈവത്തിന് സ്തോത്രം. ജനത്തെ ഇളക്കി മറിക്കുന്ന, ആവേശഫലിതരാക്കി മാറ്റുന്ന, വികാരഫലിതരാക്കി മാറ്റുന്ന എത്രയോ ശുശ്രൂഷകൾ ഈ കാലങ്ങളിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ജനം ഇളകിയില്ലെങ്കിൽ അവർ തന്നെ കിടന്ന് ഇളകി ഒരു വികാരത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുവന്നിട്ട് എന്ത് സാധിച്ചു എന്ന് ചോദിച്ചാൽ ആ സമയത്തൊരു ചലനമൊക്കെ ഉണ്ടായി. എന്നാൽ വിശുദ്ധീകരണത്തിനോ ജീവിത ക്രമീകരണത്തിനോ ആത്മീയ രൂപാന്തരത്തിനോ അത് സാധിക്കുകയില്ല. കർത്താവിൻ്റെ പാദപീഠത്തിൽ കണ്ണുനീരൊഴുക്കി നിലവിളിക്കുന്ന ദൈവവൈദ്യൻ്റെ ജീവിതത്തിൽ ആഴമേറിയ രൂപാന്തരമുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. ഇതാ യോഹന്നാനോടൊപ്പം ആരുമില്ലായെങ്കിലും ഇതാ ദൈവത്തിൻ്റെ ആത്മാവിനാൽ താൻ നിയന്ത്രിക്കപ്പെട്ടു. തിരുവെഴുത്ത് പറയുന്നത് ഇതാ പരിശുദ്ധാത്മാവിനാൽ താൻ വിവശനായി മാറി എന്ന് പറയുമ്പോൾ തന്നെ മറന്ന് മറ്റൊരന്തരീക്ഷത്തിൽ തനായി, പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ തനായി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യഥാർത്ഥ രൂപം തൻ കണ്ടു. ഒരു മാതാവിനെ പോലെ, ഒരു സ്നേഹിതനെ പോലെ, ഒരു പുരോഹിതനെ പോലെ, ഒരു ന്യായാധിപനെ പോലെ, തന്നെ മനസ്സിലാക്കുന്ന ഒരു വയോധികനെ പോലെ, ഇതാ എല്ലാമായി ക്രിസ്തുവിനെ തൻ കാണുകയാണ്. മാത്രമല്ല മേലാൽ സംഭവിക്കാനുള്ള പലതും തൻ്റെ ആ ഒരു കൂടിവരവിൽ തനിക്ക് ലഭിച്ചു. ആൾക്കൂട്ടത്തിലല്ല ദൈവം പ്രവർത്തിച്ചത്. ദൈവം പ്രസാദിക്കുന്ന ആ പ്രാർത്ഥനയും ദൈവം പ്രസാദിക്കുന്ന ആ സമർപ്പണവും നിമിത്തം സ്വർഗം അവിടെ ഇറങ്ങുകയാണ്. യേശു ക്രിസ്തു അവിടെ വെളിപ്പെടുകയാണ്. ഈ കാലങ്ങളിൽ നമുക്കും ചിന്തിക്കുവാനുള്ളത് സ്തോത്രം, വലിയൊരു സമൂഹത്തെ കണ്ടുകൊണ്ടല്ല, നമുക്ക് ഒറ്റയ്ക്കൊറ്റയ്ക്കൊക്കെ പ്രാർത്ഥിക്കേണ്ട സാഹചര്യങ്ങൾ ഇനി വരുമ്പോൾ അത് നഷ്ടമാക്കി കളയരുത്. വ്യക്തിപരമായ ജീവിതത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നാം വന്നിരിക്കുകയാണ്. യാക്കോബിത യബോക്ക് നദിയുടെ കരയിൽ ഒറ്റയ്ക്ക് ഒരു രാത്രി മുഴുവൻ ചിലവഴിച്ചപ്പോൾ
ദൈവം അവൻ്റെ പേര് മാറ്റിയിട്ടു. ഇനി നിന്റെ പേർ യാക്കോബ് എന്നല്ല ഇസ്രായേൽ. അർത്ഥമെന്ത്? ബഹുജാതികളുടെ പിതാവായി മാറ്റപ്പെടും. ദൈവത്തിന് അനുഗ്രഹിക്കപ്പെട്ടവനായി മാറ്റപ്പെടും. അബ്രഹാമിനെയാണ് ബഹുജാതികളുടെ പിതാവാക്കി ദൈവം നാമകരണം ചെയ്യുന്നത്. ഇസ്രായേലിനെ ഇതാ ഒരു വലിയ സൈന്യമാക്കി ദൈവം മാറ്റുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം അവൻ്റെ മേൽ വരികയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം അവൻ്റെ പേര് വലുതാക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവനെ ആദരിക്കുകയാണ്, അവനെ അനുഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതെ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ സമൃദ്ധിയിലേക്ക് അവനെ കൊണ്ടെത്തിച്ചത്, അവനെ സമൃദ്ധിയായ അനുഗ്രഹങ്ങളുടെ നിറവിലേക്ക് കൊണ്ടെത്തിച്ചത് അവൻ്റെ കരച്ചിലും പ്രാർത്ഥനയുമായിരുന്നു. ഇക്കാലങ്ങളിൽ നമുക്കും അതൊരു ദൈവീയമായ വെളിപ്പെടുത്തലായി മനസ്സിലാക്കിക്കൊള്ളുക. കരയുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, പാർവ്വിടത്തെ ശരണമാക്കുന്നവർ ലജ്ജിതരായി തിരിഞ്ഞില്ല. ഇവിടെ നാം വായിച്ചത് യാക്കോബ് സന്തോഷിക്കുന്നു, ഇസ്രയേൽ ആനന്ദിക്കുന്നു. കൂട്ടിച്ചേർത്ത് പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനത്തിലെ സകല മനുഷ്യരെയും അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. യാക്കോബ്, ഇസ്രായേൽ എന്നൊക്കെ ആവർത്തിച്ച് പിന്നെയും പ്രവാചകന്മാർ പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ അവൻ്റെ പേര് മാറ്റിയെന്ന് പറയുമ്പോൾ തന്നെ പിന്നെയും പ്രവാചകന്മാർ യാക്കോബേ എന്ന് വിളിക്കുന്നുണ്ട്, ഇസ്രായേലെ എന്ന് വിളിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. കാരണം ഇസ്രായേലിൻ്റെ സ്ഥിതികൾ പലപ്പോഴും മാറി മാറി വന്നിട്ടുണ്ട്. അതായത് ദൈവത്തിൽ നിന്ന് അകലുകയും ദൈവത്തോട് അടുക്കുകയും ചെയ്ത സന്ദർഭങ്ങൾ പലതുമുണ്ട്. ആത്മീയ വേരിയേഷൻ, ദൈവത്തിന് സ്തോത്രം. അതെ, ആത്മീയ ഉച്ചനീചത്വങ്ങൾ അല്ലെങ്കിൽ ഉയർച്ചയും താഴ്ചയും ഒക്കെ ജീവിതത്തിൽ വന്നുപോയ സാഹചര്യങ്ങൾ പലതുമുണ്ട്. എന്നാൽ എല്ലാവരുടെ ചേർത്ത് ഇതാ ദാവീദ് ആത്മാവിൽ ചേർത്ത് പറയുകയാണ്, യാക്കോബ് സന്തോഷിക്കുന്നു, ഇസ്രായേൽ ആനന്ദിക്കുന്നു. ദൈവജനത്തിന് എങ്ങനെ സന്തോഷിക്കാൻ സാധിക്കും, എങ്ങനെ ആനന്ദിക്കാൻ സാധിക്കും? ഈ ആനന്ദത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും പറയുന്നത് ഹൃദയത്തിൻ്റെ ആനന്ദത്തെക്കുറിച്ചാണ്. ചിലർ പുറമേ ചിരിക്കുന്നുവെങ്കിലും ഹൃദയത്തിൽ വ്യസനം കൊണ്ടു നടക്കുന്നവരുണ്ട്, ഹൃദയത്തിൽ ദുഃഖം കൊണ്ടു നടക്കുന്നവരുണ്ട്. ഒരിക്കലൊരു മനുഷ്യൻ മനോഹരമായി ചിരിക്കുന്നു, മനോഹരമായി സന്തോഷിച്ച് പല കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നു എങ്കിലും സ്തോത്രം, താനുമായിട്ട് ഒരിക്കൽ അടുത്തു ചെന്നപ്പോൾ പറയുകയാണ്, ഞാനിങ്ങനെ പുറമേ ചിരിക്കുന്നെങ്കിലും എൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന പല ദുഃഖങ്ങളുമുണ്ട്, ഞാൻ ആരോടൊന്ന് ഷെയർ ചെയ്യും എന്നറിയാൻ കഴിയാതെ കുഴങ്ങുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. അങ്ങനെ ഒരു വ്യക്തിയല്ല, എത്രയോ മനുഷ്യർ അങ്ങനെയുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരിക്കല് ഒരു മനുഷ്യൻ ഒരു ഡോക്ടറുടെ അടുക്കൽ ചെന്നു. ഡോക്ടറുടെ അടുക്കൽ ചെന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണ്, എനിക്ക് ഹൃദയത്തിൽ യാതൊരു സന്തോഷവുമില്ല, എൻ്റെ ഹൃദയം ദുഃഖം കൊണ്ടും വേദന കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ആ മനഃശാസ്ത്ര വിദഗ്ധനായ ആ ഡോക്ടർ തന്നെ വളരെയധികം ശ്രദ്ധിച്ചതിന് ശേഷം തനിക്ക് ചില ഉപാധികൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതെല്ലാം താൻ ശ്രദ്ധയോടെ കേട്ടു. ദൈവത്തിൻ്റെ സ്തോത്രം. എങ്കിലും തൻ്റെ ഹൃദയത്തിൽ അറിയാം, ഇതുകൊണ്ടൊന്നും എനിക്ക് പരിഹാരമുണ്ടാകുകയില്ല എന്ന്. ഒടുവിൽ താൻ പറഞ്ഞു കൊടുത്തത്, അടുത്ത് ഒരു വലിയ സർക്കസ് നടത്തുന്നുണ്ട്, അപ്പോൾ ആ സർക്കസിന് ധാരാളം മനുഷ്യർ വരുന്നുണ്ട്, ആ സർക്കസിലൊന്ന് പോകണം. അവിടെ മറ്റുള്ളവരെ ചിരിപ്പിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹം ഈ സർക്കസിൻ്റെ ഇടയിൽ പല വിധത്തിലുള്ള ആക്ഷനുകളൊക്കെ കാണിച്ച് ജനത്തെ ചിരിപ്പിക്കാൻ ബഹുവിദഗ്ധനാണ്. അതുകൊണ്ട് അവിടെ ചെന്ന് അതിലൊന്ന് പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ ഡോക്ടറുടെ അടുക്കൽ അഭ്യർത്ഥന തേടി അല്പം സന്തോഷിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു നിന്ന ഈ മനുഷ്യൻ പെട്ടെന്ന് മൗനമായി. ദൈവത്തിന് സ്തോത്രം. ഡോക്ടർ ചോദിച്ചു, എന്തേ മൗനമായിരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ ചിരിപ്പിക്കുന്ന വ്യക്തി ഞാനാണ്. ദൈവത്തിന് സ്തോത്രം. ആ സർക്കസ് കൂടാരത്തിൽ അനേകരെ ചിരിപ്പിക്കുവാൻ വേണ്ടി പല ആക്ഷനുകളും പല അവതരണങ്ങളൊക്കെ നടത്തി ചിരിപ്പിക്കുന്ന വ്യക്തിയാണ് ഞാൻ.
പക്ഷെ എൻ്റെ ഉള്ളത്തിൽ കെട്ടിക്കിടക്കുന്ന ദുഃഖം മാറ്റുവാൻ ഇതുവരെയും ആർക്കും സാധിച്ചിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ കൊടുക്കുന്ന പരിഹാരങ്ങളൊക്കെ ഇങ്ങനെയാണ് പ്രിയരെ. പക്ഷേ തിരുവെഴുത്ത് പറയുന്നു, യാക്കോബ് സന്തോഷിക്കുന്നു, ഇസ്രയേൽ ആനന്ദിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതുവാ എന്ന് പറഞ്ഞാൽ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തിങ്കിലേക്കൊരു മനുഷ്യൻ വരിക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു ഇസ്രായേലിൻ, ശരിക്കും അവനൊരു ഇസ്രായേലിനായി അംഗീകരിക്കപ്പെടണമെങ്കിൽ ഒന്ന്, അവൻ പരിച്ഛേദനയേറ്റവനായിരിക്കണം. രണ്ട്, അവൻ വീണ്ടെടുപ്പ് വില കൊടുത്തവനായിരിക്കണം. വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. തിരുവെഴുത്ത് അത് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പെടുത്തുന്നതായ ചില സത്യങ്ങളാണ്. അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ഇതാ അവൻ്റെ തിരഞ്ഞെടുപ്പിൽ ഒരു പരിച്ഛേദന അക്രമം ദൈവം നിശ്ചയിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇതുപോലെ സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോൾ ഓരോ ഇസ്രായേലിനും അരശേക്കൽ വെള്ളി വീണ്ടെടുപ്പ് വിലയായി കൊടുക്കണം. അപ്പോ പരിച്ഛേദന വീണ്ടെടുപ്പ് വില കൊടുത്ത് അവൻ യഥാർത്ഥമായ ഇസ്രായേലായി മാറുന്നു. തിരുവെഴുത്തിനെ ശരിക്കും നമ്മൾ പഠിക്കുമ്പോൾ, ദൈവത്തിന് സ്തോത്രം, തിരുവെഴുത്ത് എന്ത് പറയുന്നു? ഇന്നും ഈ പരിച്ഛേദന കർമ്മത്തിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിലനിൽക്കുന്ന ഒരു സമൂഹം ലോകത്തിലുണ്ട്. ദൈവവുമായിട്ടോ ക്രിസ്തുവുമായിട്ടോ അവർക്ക് ബന്ധവുമില്ല എന്നുള്ളത് സത്യമാണ്. ദൈവത്തിന് സ്തോത്രം. റോമാലേഖനത്തിലേക്ക് വരുമ്പോൾ രണ്ടാം അധ്യായത്തിൻ്റെ 29 വാക്യം വായിക്കുമ്പോൾ, 28-29 വാക്യങ്ങൾ ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, ആകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദനയത്രേ പരിച്ഛേദനയത്രേ യഥാർത്ഥമായ പരിച്ഛേദന. അവനെ മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്താൽ പുകഴ്ച ലഭിക്കുവാൻ ഇതാ ഒരു ഹൃദയ പരിച്ഛേദനയിലേക്ക് വരികയാണ്. ദൈവത്തിന് സ്തോത്രം. ഗലാത്തി ലേഖനം 6 വരുമ്പോൾ 6:15 വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, പരിച്ഛേദനയല്ല അഗ്രചർമ്മവുമല്ല പുതിയ സൃഷ്ടി അത്രേ കാര്യം എന്ന് പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒരു പുതിയ സൃഷ്ടിയായി മാറുന്ന ഒരനുഭവത്തിലേക്ക് വരികയാണ്. ക്രിസ്തുവിലുള്ള ആത്മീയ ജനനത്തിലൂടെ കർത്താവിൻ്റെ കരങ്ങളിൽ ഹൃദയത്തെ കൊടുത്ത് ഒരു പുതിയ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവന് ഉണ്ടാകുന്ന ആത്മീയ രൂപാന്തരമാണ് യഥാർത്ഥമായ പരിച്ഛേദന. ദൈവത്തിന് സ്തോത്രം. തിരുവെഴുത്ത് ഒരു ഭാഗത്തിലല്ല, ഒന്നിലധികം ഭാഗങ്ങളിൽ അത് വ്യക്തമായി ഓർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒരു പുതിയ സൃഷ്ടിയായി ഹൃദയത്തെ ദൈവത്തിൻ്റെ കരങ്ങൾ സമർപ്പിച്ചു കൊടുത്ത് അവൻ്റെ ആത്മീയ രൂപാന്തരം ഉണ്ടാകുന്നു. അതാണ് യഥാർത്ഥമായ പരിച്ഛേദന എന്ന് പറയുന്നത്. മാത്രമല്ല വീണ്ടെടുപ്പ് വില, മനുഷ്യന് വീണ്ടെടുപ്പ് വില കൊടുക്കാൻ ആർക്ക് കഴിയുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. കാരണം ഒരു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വില ലോകത്തേക്കാൾ വലുതാണ്. അതിന് പകരം വില കൊടുത്ത് വാങ്ങുവാൻ ആർക്കും സാധ്യമല്ല. ആയതുകൊണ്ടാണ് ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തം കൊടുത്ത് അവർ വീണ്ടെടുപ്പ് പ്രാപിക്കുകയാണ്. അപ്പൊ ഹൃദയത്തിൽ ഉണ്ടാകുന്ന രൂപാന്തരം, അതിനാണ് മാനസാന്തരം എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ്, ഇത് പ്രാപിച്ചവരാണ് യഥാർത്ഥമായ യാക്കോബും ഇസ്രായേലും. അഥവാ ദൈവത്തിൻ്റെ ജനമായി അവർ മാറ്റപ്പെടുകയാണ്. തുടർന്ന് അവരുടെ ആത്മീയ ജീവിതത്തിൽ പല പടികളിലൂടെ അവർ വളരേണ്ടിയിരിക്കുന്നു. എന്നാൽ പൊതുവെ ദൈവത്തിൻ്റെ ജനമായി തീരേണ്ട ഒന്നാമത്തെ അനുഭവമാണ് അതേ മാനസാന്തരപ്പെടുക, രക്തത്താലുള്ള വീണ്ടെടുപ്പ് പ്രാപിക്കുക. ഇങ്ങനെ ആയിത്തീർന്നതിന് ശേഷമാണ് അവരുടെ ജീവിതത്തിൽ യഥാർത്ഥമായ സന്തോഷം തുടങ്ങുന്നത് എന്ന് പറയുമ്പോൾ, സന്തോഷം ലോകത്തിൽ പല വിധത്തിലുണ്ട്. ധാരാളം സന്തോഷത്തിൻ്റെ ഉപാധികളായി മനുഷ്യൻ കണ്ടെത്തുന്ന എത്രയെത്ര മാധ്യമങ്ങളുണ്ട്.
ദൈവത്തിന് സ്തോത്രം. ഇന്ന് ലോകത്തിലെ വെറിക്കൂത്തുകൾ, സിനിമകൾ, നാടകങ്ങൾ, പിന്നെ ഇന്ന് അതിനപ്പുറത്ത് മറ്റെത്ര എന്തെല്ലാം കാര്യങ്ങൾ സോഷ്യൽ മീഡിയകളിൽ മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ പ്രചരിപ്പിക്കുന്ന എത്ര കാര്യങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. അറിവ് കൊടുത്ത് സന്തോഷിപ്പിക്കുന്നു, കഥകളിലൂടെ സന്തോഷിപ്പിക്കുന്നു, മാത്രമല്ല ജഡീയ ഉല്ലാസങ്ങൾക്കും സന്തോഷങ്ങൾക്കും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്ന എത്രയെത്ര കാര്യങ്ങൾ അതെ പല വിധത്തിൽ മനുഷ്യൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച് മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ നോക്കുന്നെങ്കിലും ഈ സന്തോഷമെല്ലാം അവനെ നിത്യ ദുഃഖത്തിലേക്ക്, നിത്യ മരണത്തിലേക്ക്, നിത്യമായ നരകത്തിലേക്ക് അവനെ കൊണ്ടുപോവുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ലോകത്തിലുള്ള മനുഷ്യരെല്ലാം സന്തോഷം ആഗ്രഹിക്കുന്നു, സമാധാനം ആഗ്രഹിക്കുന്നു. പക്ഷേ അതിൻ്റെ വഴി ഏതാണ്, അതിൻ്റെ ഉറവിടം ഏതാണെന്ന് കണ്ടെത്തുവാൻ കഴിയാതെ പലതും അവർ ഉറവിടമാക്കി മാറ്റുകയാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ അടുക്കൽ വരുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളുണ്ട്, വിട്ടുകളയേണ്ട കാര്യങ്ങളുണ്ട്, സമർപ്പണ ജീവിതത്തിലേക്ക് അവൻ വന്നെത്തേണ്ടിയിരിക്കുന്നു, അവൻ ജീവിതത്തിൽ ക്രമീകരിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇതൊന്നും ഇല്ലാതെ സ്വന്തം പ്ലാനുകളിലൂടെ പോയി സന്തോഷത്തെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി പലതും അവൻ കണ്ടെത്തുകയാണ്, പലതിൻ്റെയും പുറകെ അവൻ പോവുകയാണ്. എന്നാൽ സംഭവിക്കുന്നത് നിത്യ ദുഃഖത്തിലേക്ക് ചെന്ന് മറയുകയാണ് എന്നുള്ളത് അറിയാതെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഒടുവിൽ പിശാചിനും അവൻ്റെ കൂട്ടർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് നിബന്ധിക്കുകയാണ്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിയിടുമെന്നുള്ള ആ വചനപ്രകാരം അനേകർ തീപ്പൊയ്യിലേക്ക് തള്ളപ്പെടുകയാണ്. ഒരിക്കലും കയറി വരുവാൻ കഴിയാത്ത ഒരഗ്നി കടലാണ് അത്. പ്രിയരെ, ദൈവത്തിൻ്റെ സ്തോത്രം. എന്നാൽ ദൈവജനത്തിൻ്റെ സന്തോഷത്തിനൊരു പ്രത്യേകതയുണ്ട്, അത് നിത്യമായ സന്തോഷമാണ്. ഈ ലോകത്തിൽ അവസാനിക്കുന്നതല്ല, അല്പസമയത്തേക്ക് മാത്രം നീണ്ടു നിൽക്കുന്നതുമല്ല, അല്പസമയത്തേക്ക് മാത്രമുള്ളതുമല്ല, അത് നിലനിൽക്കുന്ന സന്തോഷം, മരണപര്യന്തം നമ്മെ പിന്തുടരുന്ന സന്തോഷം, ക്രിസ്തുവിനാൽ ഹൃദയത്തിൽ ലഭിക്കുന്ന സന്തോഷം. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ പറഞ്ഞത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് സന്തോഷിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ ആ സന്തോഷം എന്ന് പറഞ്ഞാൽ ക്രൂശിൽ നഷ്ടപ്പെട്ടു പോകാത്ത സന്തോഷം, ചാട്ടവാറിനാൽ അടിക്കുമ്പോൾ നഷ്ടപ്പെടാത്ത സന്തോഷം, പരിഹസിക്കുമ്പോൾ നിന്ദിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകാത്ത ആ സ്വർഗീയ സമാധാനം, സന്തോഷം. ദൈവത്തിന് സ്തോത്രം. ആ സന്തോഷത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? ക്രൂശിന്മേൽ അവൻ ജയോത്സവം കൊണ്ടാടി നഷ്ടപ്പെട്ടു പോകാത്ത സന്തോഷം, അസ്തമിക്കാത്ത സമാധാനമൊക്കെ ക്രിസ്തുവിലുണ്ടായിരുന്നു. അതാണ് തൻ്റെ ജനത്തിന് നൽകുന്നത്. ഈ സന്തോഷമാണ് ക്രിസ്തീയ ജീവിതത്തിലെ മഹാനന്ദമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എത്രയോ വിശുദ്ധന്മാർ തങ്ങളെ നിന്ദിക്കുമ്പോൾ, തങ്ങളെ തള്ളിക്കളയുമ്പോൾ, തങ്ങൾക്ക് പ്രതികൂലങ്ങൾ വരുമ്പോൾ, തങ്ങളെ ജയിലിലാക്കുമ്പോൾ, തങ്ങളെ പലവിധമായ ആയുധങ്ങൾ കൊണ്ട് മുറിവേൽപ്പിക്കുമ്പോൾ, കല്ലെറിയുമ്പോഴൊക്കെ അവൻ്റെ സന്തോഷമോ സമാധാനമോ നഷ്ടപ്പെട്ടു പോകുന്നില്ല. സ്തോത്രം. സ്തെഫാനോസ് എന്ന ദൈവപൈതൽ ക്രിസ്തുവിൻ്റെ ക്രൂശ് നിമിത്തമായി, താൻ അറിഞ്ഞ സത്യം നിമിത്തമായി, താൻ അറിയിച്ച സുവിശേഷം നിമിത്തമായി തനിക്ക് ലഭിച്ചത് കല്ലേറായിരുന്നു. ദൈവത്തിന് സ്തോത്രം. കല്ലേറായിരുന്നു. താൻ മരിച്ചത് എങ്ങനെയായിരുന്നു? ഏറുകൊണ്ട് മരിക്കുകയായിരുന്നു. ഏറുകൊണ്ട് മരിച്ചിരുന്നാലും തന്നെ സ്വീകരിപ്പാൻ ഒരുക്കപ്പെട്ട ഒരു സ്വർഗമുണ്ടായിരുന്നു. തനിക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നത് താൻ കണ്ടതായിട്ട് താൻ വിളിച്ചു പറയുകയാണ്, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു, മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത്, ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നു എന്ന് കാണികളോട് വിളിച്ചു പറയുകയായിരുന്നു. തന്നത് കണ്ടു. എത്രയോ പേർ അങ്ങനെ തങ്ങളുടെ മരണസമയത്ത് തുറക്കപ്പെട്ട സ്വർഗവും ദൂതന്മാരെയും ഒക്കെ കണ്ടിട്ടുണ്ട്. ചിലരത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ചിലരത് പറയാതെ പോയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഡി എൽ മൂടി എന്ന ഭക്തൻ ഒരിക്കൽ പറഞ്ഞത്, ഇതാ മരണ ദിവസം വന്നപ്പോൾ ഇതാ സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നു, ഭൂമി എൻ്റെ മുമ്പിൽ വഴി മാറുന്നു, ഇതെൻ്റെ കിരീടധാരണത്തിൻ്റെ സമയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ ഭക്തന്മാർ മരണദിവസത്തിൽ തങ്ങൾ കാണുന്നത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇതാ സ്തെഫാനോസും വിളിച്ചു പറയുകയാണ്, സ്വർഗം തുറന്നിരിക്കുന്നു, മനുഷ്യപുത്രൻ
ഇതാ ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നു. എന്തിനു വേണ്ടി നിൽക്കുകയാണ്? കല്ലേറുകൊണ്ട് മരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനെ സ്വീകരിപ്പാൻ. എത്രയോ പേർ നല്ല രീതിയിൽ നല്ല അലങ്കരിക്കപ്പെട്ട ബെഡിൽ കിടന്നുകൊണ്ട് മരിച്ചിട്ടുണ്ട്. ആരായിരിക്കും അവരെ എതിരേറ്റത്? സ്തോത്രം. ആരായിരിക്കും അവരെ സ്വീകരിക്കുന്നത്? മരണസമയത്ത് ഭയങ്കരമായ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ച എത്രയോ മനുഷ്യരുണ്ട്. നിരീശ്വരവാദികളുടെ മരണമൊക്കെ കണ്ടിട്ട് എത്രയോ പേർ ഭയന്ന് ഓടിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. അതിനെക്കുറിച്ചൊക്കെ ധാരാളം ചരിത്ര ഭാഗങ്ങൾ തന്നെ ഉണ്ട്. എല്ലാം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സമയം മുൻപോട്ട് പോകുന്നില്ല. ഒരു കാര്യം മറന്നു പോകരുത്, ദൈവം തൻ്റെ ജനത്തിന് നൽകുന്ന സമാധാനം, ദൈവം തൻ്റെ ജനത്തിന് നൽകുന്ന സന്തോഷം ലോകത്തിലെ യാതൊരു വസ്തുക്കളെയും കാണിച്ചുകൊണ്ടല്ല. ദൈവത്തിൻ്റെ സ്തോത്രം. കാരണം എന്താണ്? ലോകത്തോടുകൂടി അതില്ലാതായിത്തീരുന്നതല്ല. അത് നിത്യമായ സന്തോഷം, സ്വർഗീയമായ സന്തോഷം, അടക്കുവാൻ കഴിയാത്ത സന്തോഷം, പ്രതികൂലങ്ങൾ വരുമ്പോൾ നഷ്ടപ്പെട്ടു പോകാത്ത സന്തോഷം, മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെടുമ്പോൾ നഷ്ടപ്പെട്ടു പോകാത്ത സന്തോഷം, കല്ലെറിയുമ്പോൾ നഷ്ടപ്പെട്ടു പോകാത്ത സന്തോഷം, എവിടെയെല്ലാം ഏതെല്ലാം ഉപദ്രവങ്ങൾ നേരിട്ടിരുന്നാലും തീർന്നു പോകാത്ത സന്തോഷം, അതാണ് ദൈവം തൻ്റെ ജനത്തിന് നൽകിയിരിക്കുന്ന സന്തോഷം. ഈ സന്തോഷം നിങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നാലും ഏതെല്ലാം കണ്ടെയ്ൻമെൻറ്റ് സോണുകളിൽ ഒറ്റപ്പെട്ട് പ്രാർത്ഥിക്കേണ്ടി വന്നിരുന്നാലും ആരാധന സൗകര്യങ്ങൾ ഇല്ലാതിരിക്കുമ്പോഴും സോഷ്യൽ മീഡിയകളെ തേടി അവർക്ക് പോകേണ്ട ആവശ്യമില്ല. ദൈവത്തിന് സ്തോത്രം. യൂട്യൂബിലെ പ്രസംഗം കേട്ടെങ്കിലേ എൻ്റെ സന്തോഷം നിലനിൽക്കുകയുള്ളൂ, എങ്കിൽ മാത്രമേ എനിക്ക് ആനന്ദിക്കാൻ കഴിയുള്ളൂ എന്ന് ഭാരപ്പെടുന്ന പലരും ഇന്നുമുണ്ട് പെന്തിക്കോസ്റ്റ് ലോകത്തിൽ. എങ്കിലും സ്തോത്രം, ഇതൊക്കെ ഒരു ദിവസം കട്ടായാൽ എന്ത് ചെയ്യും? ദൈവത്തിന് സൈബർ യുദ്ധങ്ങളൊക്കെ ആരംഭിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ദിവസം ഇന്റർനെറ്റ് മുഴുവൻ കട്ടായി തീർന്നാൽ യൂട്യൂബിൽ പ്രസംഗം കേട്ട് സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അന്ന് മുതൽ എന്ത് ചെയ്യും? പക്ഷേ ദൈവികമായ ബന്ധത്തെ സൂക്ഷിച്ചുകൊണ്ട് ദൈവശബ്ദം കേട്ടുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ സഹായത്തിൽ ദൈവത്തിൽ ആനന്ദിക്കുന്ന ഒരു ദൈവവേദന ലോകത്തിന്റെ സ്ഥിതികൾ എത്രമധികം ദുഷ്കരമായിരുന്നാലും ആരെയും കാണാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നാലും ആശ്വസിപ്പിക്കാൻ ആരുമില്ലാതിരിക്കുമ്പോഴും ഒരു പ്രസംഗം കേട്ട് സന്തോഷിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നാലും അവരുടെ സമാധാനം നഷ്ടപ്പെട്ടു പോകുകയില്ല, അവരുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോകുകയില്ല. ഉപദേശത്തിൽ അവർ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്ന സത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് യേശുവിനെ നോക്കിക്കൊണ്ട് ഉപദേശ സത്യത്തിലൂടെ അവർ മുൻപോട്ട് പോകും. അവർക്കറിയാം, സ്തോത്രം, പരിശുദ്ധാത്മാവ് എന്നെ വിട്ടു പോയിട്ടില്ല, യേശു എന്നെ വിട്ടു പോയിട്ടില്ല, ദൈവ കൃപ എന്നെ വിട്ടു പോയിട്ടില്ല, കർത്താവിന്റെ മുഖം കണ്ട് ഞാൻ ആരാധിക്കും. തിരുവെടുത്ത് എന്ത് പറയുന്നു? അവന്റെ ദാസന്മാർ അവന്റെ മുഖം കണ്ട് അവനെ ആരാധിക്കും. ദൈവത്തിന്റെ സ്തോത്രം. പത്മോസ് ദ്വീപിൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിനെ സഹായിക്കുവാൻ, പാട്ടുപാടി സഹായിക്കുവാൻ, ഇല്ലെങ്കിൽ ദൂത് കേൾപ്പിച്ച് സന്തോഷിപ്പിക്കുവാൻ ആരുമില്ലാതിരിക്കുമ്പോൾ സർവശക്തരായ ദൈവം ഒരു മാതാവിനെ പോലെ, കർത്താവായ യേശു ക്രിസ്തു ഒരു സ്നേഹനിധിയായി അവിടേക്ക് ഇറങ്ങി വരുന്ന കാണുവാൻ സാധിക്കും. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ കാലങ്ങളിൽ പത്മോസ് ദ്വീപിന്റെ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടി വന്നിരുന്നാലും ഒരിക്കലും ഭാരപ്പെട്ട് ഞരങ്ങിപ്പോകരുത്. വിശുദ്ധ പൗലോസ് ശീലാസ് കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ, അതേ ജയിലിലായിരിക്കുമ്പോൾ തന്നെയും സഹായിക്കുവാൻ ആരും അവിടെ ഇല്ല. എങ്കിലും അവിടെ ഉണ്ടായിരുന്ന രണ്ടുപേർ ഐക്യമത്യപ്പെട്ടുകൊണ്ട് ആത്മാവിലൊന്നായി പ്രാർത്ഥിച്ച് ദൈവത്തോടടുക്കുമ്പോൾ സംഭവിച്ചത് എന്തായിരുന്നു? അവരുടെ കൈകളിലെ ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞുപോയി. സ്തോത്രം. കാലുകളിലെ ബന്ധനങ്ങൾ അഴിഞ്ഞുപോയി. ഹൃദയത്തിൽ നിന്ന് അവർ ആത്മാവിൽ പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാന കല്ലുകളൊക്കെ ഇളകി മാറി. പ്രിയരെ, എത്രയോ ബന്ധനങ്ങളിലിരിക്കുന്നവർ അവരുടെ ബന്ധനങ്ങളെല്ലാം തകർത്തുകൊണ്ട് വെളിയിൽ വന്നു. അടഞ്ഞുകിടന്ന വാതിലുകളെല്ലാം തുറക്കപ്പെട്ടു. കാരാഗ്രഹ പ്രമാണി അന്ന് തന്നെ രക്ഷിക്കപ്പെട്ടു. അവർ കുടുംബമായി സ്നാനമേറ്റ് കർത്താവിനെ സ്വീകരിച്ച് സ്വർഗീയ സന്തോഷം അനുഭവിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചതിൽ അവർ വീടടക്കം ആനന്ദിച്ചു എന്നാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഒരു കൺവെൻഷൻ കൂട്ടത്തിൽ പോകുവാൻ അവർക്ക് കഴിഞ്ഞില്ല, എന്നാൽ വീടടക്കം അവർ ആനന്ദിക്കുകയാണ്. ഈ കാലങ്ങളിലും പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടുകൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തിൽ ജീവിക്കുന്നവർക്ക് ആരാധന സൗകര്യം ഇല്ലെങ്കിലും, ആരാധിക്കുവാനുള്ള സാഹചര്യങ്ങൾ ലഭിച്ചില്ലെങ്കിലും, സ്തോത്രം, വീടടക്കം ആനന്ദിക്കാൻ സാധിക്കും. എങ്ങനെ? കർത്താവിനെ വിശ്വസിക്കുമ്പോൾ. കർത്താവിന്റെ പ്രമാണത്തിലേക്ക് ജീവിതത്തെ കൊണ്ടുവരും
വരുമ്പോൾ ഉപദേശം ജീവിതത്തിൽ സ്വീകരിക്കുമ്പോൾ വീടടക്കമാൻ നിൽക്കുകയാണ്. എത്രയധികം സന്തോഷം! ഇതാ ആ വലിയ സന്തോഷം നമുക്ക് പ്രദാനം ചെയ്യുന്നത് എങ്ങനെയാണ്, അതെങ്ങനെ അനുഭവിക്കാൻ സാധിക്കും? തിരുവെഴുത്ത് എന്ത് പറയുന്നു? സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ സിയോനിൽ ഒരു വിടുതലിന്റെ കരമുണ്ട്. പ്രിയരെ, സിയോനെ കുറിച്ച് അറിവില്ലാത്ത ധാരാളം മനുഷ്യരുണ്ട്. ദൈവത്തിന് സ്തോത്രം. സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോൻ, ദൈവം പ്രകാശിക്കുന്ന സ്ഥലം. സ്തോത്രം. 144,000 സ്തോത്രം മാലിന്യമില്ലാത്തവർ അതെ സിയോന് നിൽക്കുന്നതായി ഞാൻ കണ്ടു എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞ ആ സ്ഥലം സിയോൻ മലയിൽ കർത്താവ് കുഞ്ഞാട് ഒക്കെ നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എത്രയോ മനോഹരമായ ഒരു സ്ഥലമാണ്. സ്തോത്രം. ആ സിയോനിൽ നിന്നാണ് രക്ഷ വരുന്നത്. സിയോനിൽ നിന്ന് വരുന്ന രക്ഷയ്ക്ക് വിവിധ ഭാഗങ്ങളുണ്ട്. അത് സ്വർഗസിംഹാസനത്തിൽ നിന്ന് വരുന്ന രക്ഷയാണ്. മാത്രമല്ല അപ്പോസ്തുലി കൂട്ടായ്മയുമായിട്ട് അതിന് വലിയൊരു ബന്ധമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തുലി ഉപദേശം, അപ്പോസ്തുലി കൂട്ടായ്മ എന്നൊക്കെ പറയുമ്പോൾ അതിന് മറ്റുള്ളതിനൊരു വ്യത്യാസമുണ്ട്. പ്രിയരെ, ദൈവത്തിന് സ്തോത്രം. കർത്താവ് തന്നെ പോലെയുള്ള 12 പേരെ തിരഞ്ഞെടുത്തുവിട്ടാണ് തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അവർ സ്വയമേ തങ്ങൾക്കുള്ളതെല്ലാം വിട്ട് പിരിഞ്ഞവരായിരുന്നു. വിശുദ്ധ പത്രോസ് പറയുന്നു, ഇതാ ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. സ്തോത്രം. അതെ, അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെ വിട്ട് പിരിയുന്നില്ലെങ്കിൽ അവൻ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. തങ്ങൾക്കുള്ളതിനെ പകയ്ക്കുന്ന ശിഷ്യഗണങ്ങളുണ്ട്, വിട്ട് പിരിയുന്ന ശിഷ്യഗണങ്ങളുണ്ട്. യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ കാലങ്ങളിൽ 3 വിധ ശിഷ്യഗണങ്ങളെ കുറിച്ച് വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. 1, തന്നെ പോലെയുള്ളവരായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. സകലവും വിട്ട് പിരിഞ്ഞവരായിരുന്നു. പിന്നെ പകച്ചവരുണ്ടായിരുന്നു. 70 പേരായിരുന്നു അവർ. പിന്നെ മുഴു ലോകത്തിലുള്ള സകല ജാതികളും ശിഷ്യരാക്കി കൊള്ളുവീനെന്ന് യേശു പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. ഇതാ കർത്താവ് തനിക്കുള്ളതൊക്കെയും വിട്ട് പിരിഞ്ഞ് തന്നെ അനുഗമിച്ചവരായി അപ്പോസ്തലന്മാരെന്ന പേർ നൽകിയതായ ചില കൂട്ടരെ കാണാൻ സാധിക്കുന്നു. ഈ 12 പേർ മാത്രമേ അപ്പോസ്തലന്മാരുള്ളൂ എന്ന് പറയുന്നവരുണ്ട്. യേശുവിന്റെ കാലത്ത് മാത്രമേ അപ്പോസ്തലന്മാരുണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നവരുണ്ട്. ഇതൊക്കെ വചനവിരുദ്ധമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യഗണങ്ങളിൽ പെടാത്ത മനുഷ്യനായിരുന്നു വിശുദ്ധ പൗലോസ്. ദൈവത്തിന്റെ സ്തോത്രം. തുടർന്ന് പല ബർന്നബാസ്തികർ ഇങ്ങനെയുള്ള വിശുദ്ധന്മാരൊക്കെ കാണുവാൻ കഴിയുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഇവരൊക്കെ അപ്പോസ്തലിക ശുശ്രൂഷ ചെയ്തവരായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഈ പ്രതിഷ്ഠയിലേക്ക് വന്ന് അപ്പോസ്തലിക ശുശ്രൂഷ ചെയ്തവർ. അതിലൂടെ ദൈവജനത്തിന് ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹമുണ്ട്. സിയോനിൽ നിന്ന് വരുന്ന രക്ഷ എന്ന് പറഞ്ഞാൽ അപ്പോസ്തലിക കൂട്ടായ്മയിലൂടെ ദൈവജനത്തിന് ലഭിക്കുന്ന രക്ഷയും തുടർന്നുള്ള ആത്മീയ അനുഭവങ്ങളുമാണ്. ഇതിലൂടെയാണ് ഒരു മനുഷ്യൻ എവിടേക്ക് ചെല്ലുന്നത്? തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് ചെല്ലുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അതാണ് മൽക്കീസെദെക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യത്തിലൂടെ ഒരു മനുഷ്യൻ തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് ചെല്ലുന്നു എന്ന് ഗലാത്യ ലേഖനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ കർത്താവായ യേശു ക്രിസ്തു പോലും തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് പോയി. തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് എന്നുള്ളത് അതിപരിശുദ്ധ സ്ഥലമാണെന്ന് നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. ഗലാത്യ ലേഖനത്തിലല്ല, എബ്രായ ലേഖനത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോ കർത്താവായ യേശു ക്രിസ്തു തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് പോയി. തിരശ്ശീലയ്ക്ക് അപ്പുറം എന്ന് പറയുന്നത് മഹാപരിശുദ്ധ സ്ഥലത്തെ അഥവാ അതിപരിശുദ്ധ സ്ഥലത്തെ വെളിപ്പെടുത്തുകയാണ്. അതിപരിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് സമചതുരത്തിൽ ഉണ്ടാക്കിയതാണ്. 10 മുഴ നീളം, 10 മുഴ വീതി, 10 മുഴ ഉയരം. ഇതുപോലെ നിത്യതയിൽ ഒരു സമചതുര പട്ടണമുണ്ട്. അതാണ് പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം. അതിന്റെ തലസ്ഥാനമാണ് സിയോൻ നഗരി. ദൈവത്തിന്റെ സ്തോത്രം. സിയോൻ പർവ്വതം, മഹാപരിശുദ്ധ സ്ഥലം. ഇതാ പുതിയ യെരുശലേം, സിയോൻ എന്ന് പറയുന്നത് തമ്മിൽ ഇണക്കിയ നഗരമാണ്. ഒന്നായി ഉണ്ടാക്കപ്പെട്ടതാണ്. സിയോൻ വേറെയും പുതിയ യെരുശലേം വേറെയുമല്ല, അത് രണ്ടും ഒന്നായി ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥലമാണ്. ഇവിടേക്കൊരു മനുഷ്യൻ ചെല്ലണമെങ്കിൽ സ്തോത്രം, ഇവിടേക്ക് ചെല്ലുന്നതിന്റെ നിഴലാണ് സമാഗമന കൂടാരത്തിലെ അതിപരിശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനം. അതൊരു തിരശ്ശീലയിൽ കൂടെയാണ് പോകുന്നത്. ആ തിരശ്ശീലയിലേക്കുള്ള പ്രവേശനമാണ് എബ്രായ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 20-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 19-ാം വാക്യം വായിക്കുമ്പോൾ ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ നങ്കൂരവും ഒരു നങ്കൂരം തന്നെ അത് നിശ്ചയവും സ്ഥിരം തിരശ്ശീലയ്ക്ക് അകത്തേക്ക് കടക്കുന്നതുമാകുന്നു. അവിടേക്ക് യേശു മൽക്കീസെദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുൻപുകൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. യേശു ക്രിസ്തു മൽക്കീസെദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കുമുള്ള മഹാപുരോഹിതനായി
തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് പ്രവേശിച്ചെങ്കിൽ ആ തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കുവാൻ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ഒരു ശുശ്രൂഷയുണ്ട്. അതാണ് പുതിയ നിയമ ശുശ്രൂഷ. ദൈവത്തിന്റെ സ്തോത്രം. അതിലൂടെ ലഭിക്കുന്ന രക്ഷയാണ് നിത്യരക്ഷ എന്ന് പറയുന്നത്. രക്ഷ എന്ന് പറയുമ്പോൾ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നതിൽ കൂടെ തീരുകയല്ല, രക്ഷിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ നിത്യശിക്ഷാവിൽ നിന്ന് വിടുതൽ കൊണ്ട് മാത്രം തീരുന്നതല്ല. മർക്കോസ് 16:16 നമ്മൾ വായിക്കുമ്പോൾ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. സ്നാനത്തിൽ കൂടെ രക്ഷയുണ്ട്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലൂടെ രക്ഷയുണ്ട്, വേർപാടും ജീവിതത്തിലൂടെ ഒരു രക്ഷയുണ്ട്. വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് അപ്പോസ്തലപ്രവൃത്തി 2:40 നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ വേർപാടും ജീവിതത്തിലൂടെ ഒരു രക്ഷയുണ്ട്. കൂടാതെ തിരുവെഴുത്തെന്ന് പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. സ്തോത്രം. 1 Petrus 1:4 നമ്മൾ വായിക്കുന്നുണ്ട്, അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ. ആ രക്ഷയിൽ കൂടെ എന്താണ് ലഭിക്കുന്നത്? ക്ഷയം, മാലിന്യം, വാട്ടമില്ലാത്ത ഒരവകാശം ലഭിക്കുമെന്നാണ്. ദൈവത്തിന്റെ ജനത്തിനു വേണ്ടി പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിക്കപ്പെടുന്ന തന്റെ ജനത്തിനു വേണ്ടി, അഭിഷേകത്തിലൂടെ പൂർണ്ണരാക്കപ്പെട്ട തന്റെ ജനത്തിനു വേണ്ടി ക്ഷയം, മാലിന്യം, വാട്ടമില്ലാത്ത ഒരവകാശമുണ്ട്. അതാണ് പുതിയ ശിലയും സിയോൻ എന്ന നിത്യാവകാശം. അതിലേക്ക് ചെന്നെത്തുന്നതിനെ കുറിച്ച് തിരുവെഴുത്ത് പറയുന്നത് അന്ത്യകാലത്തിൽ വെളിപ്പെടുന്ന രക്ഷയെന്നാണ്. സിയോനിൽ നിന്ന് ഒരു രക്ഷ വരുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. സിയോനിൽ വരുന്ന രക്ഷ എന്ന് പറഞ്ഞാൽ പുതിയ ശിലയും സിയോനെ അവകാശമാക്കുവാനായിട്ട് ഒരു മനുഷ്യനെ ഒരുക്കുന്ന ശുശ്രൂഷയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഇങ്ങനെയുള്ള ശുശ്രൂഷയിലൂടെ എന്താണ് സംഭവിക്കുന്നത്? യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുകയാണ്. സ്തോത്രം എന്ന് പറഞ്ഞാൽ പുതിയ ശുശ്രൂഷയിൽ പങ്കെടുത്തത് കൊണ്ടോ അപ്പോസ്തലീയ കൂട്ടായ്മയിൽ വന്നതുകൊണ്ടോ ആ പുതിയ ശിലയും സിയോനാകുന്ന ആ നിത്യരക്ഷയെ കരസ്ഥമാക്കുവാൻ പറ്റുകയില്ല. അത് ഉപദേശത്തിലേക്ക് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തുടർന്ന് ഒരു മനുഷ്യന്റെ സ്ഥിതിയൊക്കെ മാറണം. ദൈവത്തിന്റെ സ്തോത്രം. ജീവിത രൂപാന്തരം സംഭവിക്കണമെന്ന്, ജീവിത രൂപാന്തരം സംഭവിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. ഒരിക്കൽ പാസ്റ്റർ വെസ്ലി അവർകൾ തന്റെ ശുശ്രൂഷയിൽ ഒരിക്കൽ ഇങ്ങനെ ഓർപ്പിക്കുവാനിടയായി തീർന്നു. മിസ്രയീം വിടാൻ ഒരു ദിവസം മതിയായിരുന്നു. ഇസ്രയേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറത്തു വന്നത് ഒരു ദിവസം കൊണ്ടാണ്. പക്ഷേ മിസ്രയീം അവരുടെ ഹൃദയത്തിൽ നിന്ന് പോകാൻ 40 വർഷം വേണ്ടി വന്നിരുന്നു. മിശ്രയിമ സ്വഭാവങ്ങൾ, പ്രാകൃത സ്വഭാവങ്ങൾ ഒക്കെ മാറി അവരെ രൂപാന്തരപ്പെടുത്തിയെടുക്കുവാൻ. സ്തോത്രം. മിശ്രയിമിൽ നിന്ന് കനാൻ ദേശത്തേക്ക് വരുന്നത് അധികം ദൂരമൊന്നുമല്ല, കുറച്ചു ദൂരമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. തിരുവെഴുത്ത് അതെല്ലാം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. യാക്കോബ് തന്റെ പുത്രന്മാരെ ഇതാ മിശ്രയിമിലേക്ക് കാന്യം കൈക്കൊള്ളുവാനായിട്ട് വിടുന്നതിനെ കുറിച്ചൊക്കെ തിരുവെഴുത്ത് പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒടുവിലായി ബെന്യാമീനെ മിസ്രയീമിൽ നിന്ന് നിർത്തേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. ആ സമയത്ത് ഇവർ വീണ്ടും അപ്പൻ്റെ അടുക്കൽ വന്നതിന് ശേഷം, സോറി, ബെന്യാമീനെ കൂട്ടിക്കൊണ്ടുപോകേണ്ടതായ സാഹചര്യം ഉണ്ടായപ്പോൾ അപ്പനോട് അവർ പറയുകയാണ്, ഞങ്ങൾ താമസിച്ചിരുന്നില്ലെങ്കിൽ ഇപ്പോൾ 2 പ്രാവശ്യം പോയിട്ട് വരുമായിരുന്നു. മിസ്രയീമിൽ 2 പ്രാവശ്യം പോയിട്ട് വരാൻ സമയമുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ചില ദിവസങ്ങൾക്കുള്ളിൽ 2 പ്രാവശ്യം പോയിട്ട് വരാൻ കഴിയുന്ന അതേ മിസ്രയീമിൽ നിന്ന് അവർ കനാൻ ദേശത്തേക്ക് ചെന്നെത്തുവാൻ 40 വർഷം എടുക്കുകയാണ്. എന്തുകൊണ്ട് 40 വർഷം എടുക്കുന്നു? ദൈവത്തിന് സ്തോത്രം. അതുപോലെ ചെങ്കടൽ കരയുള്ള ചെങ്കടലിന്റെ കരയിലൂടെ അവരെ ചുറ്റി നടത്തിയെന്ന് പറയുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. പുറപ്പാട് ദിവസവും 13-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, സ്തോത്രം, ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്തീനയുടെ ദേശത്തുകൂടെയുള്ള വഴി അടുത്ത് എന്നൊരിക്കലും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷെ അനുദപിച്ച് മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വച്ച് ദൈവം അവരെ അതിനെ കൊണ്ടുപോയില്ല. ചെങ്കടൽ കരയിലുള്ള മരുഭൂമിയിലൂടെ ദൈവം അവരെ ചുറ്റി നടത്തി. ദൈവം അവരെ ചുറ്റി നടത്തിയത് എന്തിനു വേണ്ടിയാണ്? അതിനെക്കുറിച്ചുള്ള ആൻസർ പലതും തിരുവെഴുത്തിൽ എഴുതിയിട്ടുണ്ട്. അവിടെ അനുസരിക്കാത്തവരൊക്കെ മരുഭൂമിയിൽ പട്ടുപോവുകയാണ്. പെറുപെറുക്കുന്നവരുടെ ജഡമൊക്കെ മരുഭൂമിയിൽ വീഴുകയാണ്. ചേർന്ന് നിന്നവർ
പറ്റിച്ചേർന്നവർ സ്തോത്രം. അതേ ജീവിതത്തിൽ രൂപാന്തരം പ്രാപിച്ച ചിലർ മാത്രമാണ് അവിടെ ചെന്നെത്തുന്നത്. ഇറങ്ങിത്തിരിച്ചവരിൽ രണ്ടുപേർ മാത്രമാണ് അവിടെ ചെന്നതെന്ന് തിരുവെഴുത്ത് പറയുന്നുണ്ട്. രണ്ടുപേർ മാത്രമല്ല സ്തോത്രം, പക്ഷേ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടവരിൽ രണ്ടുപേർ മാത്രമാണ് അവിടെ ചെന്നെത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. അതേ യേശുവേയും കാലേവുമാണ് നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. ആ കാലേബിനെ കുറിച്ച് സംഖ്യാപുസ്തകം വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്, എൻ്റെ ദാസനായ കാലേബോ അവൻ വേറൊരു സ്വഭാവമുള്ളവൻ, എന്നെ പൂർണ്ണമായി അനുസരിച്ചവൻ. അവൻ വേറൊരു സ്വഭാവമുള്ളവൻ, അവൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു എന്നാണ് അവൻ്റെ പ്രത്യേകത. അവനും മറ്റുള്ളവരെ പോലെ ചെങ്കടൽ കടന്നവനായിരുന്നു, മോശയോട് ചേർന്നവനായിരുന്നു, മരുഭൂമിയിലേക്ക് വന്ന മന്നാ ഭക്ഷിച്ചവനായിരുന്നു, പ്രമാണത്തിലൂടെ പോയവനായിരുന്നു. എങ്കിലും മറ്റുള്ളവർ വ്യത്യസ്തനായൊരു സ്വഭാവം. ദൈവത്തിൻ്റെ സ്തോത്രം. സ്വഭാവ രൂപാന്തരം നിത്യതയുമായിട്ട് വലിയ ബന്ധമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മൾ മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ചിലരൊക്കെ വേർപാട് ജീവിതവും അനുഷ്ഠിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. എന്നാൽ തുടർന്ന് അവരുടെ ജീവിതത്തിൽ ആഴവേറിയ രൂപാന്തരം ആവശ്യമാണ്. ക്രിസ്തുവിനെ പോലെ ക്രിസ്തു യേശുവിനുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് വിശുദ്ധ പൗലോസ് പറയുമ്പോൾ എന്താണ് എൻ്റെ അർത്ഥം? ഒരു മനുഷ്യൻ്റെ ഭാവം പോലും ദൈവം ശ്രദ്ധിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മുടെ മനോഭാവങ്ങൾ, നമ്മുടെ ചിന്താഗതികൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഹൃദയത്തിൻ്റെ എല്ലാ അവസ്ഥകളും ശ്രദ്ധിക്കുന്നവരായ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ സ്ഥിതികളെല്ലാം മാറണം. ദൈവത്തിൻ്റെ സ്തോത്രം. നിത്യമായ സന്തോഷത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഉപദേശത്തിലേക്ക് കടന്നു വന്നാൽ മാത്രം പോരാ. പെന്റിക്കോസ്റ്റിൽ വന്നതുകൊണ്ടോ TPM വന്നതുകൊണ്ടോ അപ്പോസ്തലീയ കൂട്ടായ്മ ആചരിക്കുന്നു പറഞ്ഞതുകൊണ്ടോ നിത്യമായ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലീയ കൂട്ടായ്മയിൽ വന്നതിന് ശേഷവും തങ്ങൾ ഉദ്ദേശിക്കുന്ന നിലയിലുള്ള കാര്യങ്ങൾ കാണാനിട്ട് പിന്നെയും വേറെ വയലിൽ പറക്കുവാൻ പോകുന്നവരുണ്ട്. രൂത്ത് ഭാഗ്യവശാൽ ബോവസിന്റെ വയലിൽ വന്നതാണ്. രൂത്ത് എങ്ങനെ വന്നു? അവൾക്കൊരു യോഗ്യതയുമില്ല, പക്ഷേ ഭാഗ്യം കൊണ്ട് ബോവസിന്റെ വയലിൽ വന്നു. പക്ഷേ ബോവസ് ഒരു ഉപദേശം കൊടുക്കുന്നു, മകളെ പിറക്കുവാൻ വേറൊരു വയലിൽ പോകണ്ട, ഈ വയലിൽ നിനക്ക് വേണ്ടതെല്ലാം ഉണ്ട്, ഈ സത്യത്തിൽ ഈ കൂട്ടായ്മയിൽ വേണ്ടതെല്ലാം ഉണ്ടെന്ന് ശരിയായി മനസ്സിലാക്കുന്നവർ പിറക്കാൻ വേറൊരു വയലിൽ പോകേണ്ട ആവശ്യമില്ല. വേറെ ആട്ടിൻ കൂട്ടവും ഉണ്ട്. യേശുക്രിസ്തു പറഞ്ഞു, ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആട്ടിൻ കൂട്ടമുണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. പക്ഷേ ഈ ആട്ടിൻ കൂട്ടം എന്ന് പറയുന്നത് ഒരു ചെറിയ കൂട്ടമാണ്. യജമാനന്റെ ശബ്ദം കേട്ട് ജീവിക്കുന്ന കൂട്ടമാണ്. യജമാനന്റെ കയ്യിലെ ആളുകളാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള ഒരു കൂട്ടരെ കർത്താവ് ഇന്നും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. യാക്കോബിനോട് പറയുന്നു, നിന്റെ സ്ഥിതിയൊക്കെ ഒന്ന് മാറട്ടെ. ദൈവത്തിന് സ്തോത്രം. നിന്നെ വീണ്ടെടുത്തു എന്നുള്ളത് ശരിയാണ്. നിനക്ക് വേണ്ടി വീണ്ടെടുപ്പില്ല കൊടുത്തു എന്നുള്ളതും ശരിയാണ്. നീ മേഘത്തിൻ കീഴിൽ വന്നു എന്നുള്ളതും സത്യമാണ്. മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നു എന്നുള്ളതും സത്യമാണ്. പക്ഷേ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി ഒന്ന് മാറണം. സ്തോത്രം. സ്ഥിതി എങ്ങനെ മാറും? അത് എങ്ങനെയാണ് മാറുന്നത്? ദൈവത്താലാണ് മാറ്റപ്പെടുന്നത്. നമ്മുടെ അവസ്ഥകളൊക്കെ ശരിക്കും രൂപാന്തരപ്പെടുന്നത് എങ്ങനെയാണ്? ദൈവം നമ്മെ രൂപാന്തരപ്പെടുത്തണം. ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരപ്പെടാത്ത എത്രയോ പ്രാകൃത സ്വഭാവങ്ങളുണ്ട്, എത്രയോ ബലഹീനതകളുണ്ട്, എത്ര ബലഹീനതകൾക്ക് നമ്മൾ അടിമകളായി തീർന്നിട്ടുണ്ട്. പ്രിയരെ, പലപ്പോഴും അതിന് വിടുതൽ പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, തീരുമാനമെടുത്തിട്ടുണ്ട്, ചിലർ തങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പക്ഷേ ആ തീരുമാനങ്ങൾ പലതും പത്രോസിന്റെ തീരുമാനങ്ങൾ പോലെയായിരുന്നു. പത്രോസ് കർത്താവിനോട് ഒരിക്കൽ പറഞ്ഞു, ഈ രാത്രി അതെ നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നിരുന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന് പറഞ്ഞുവെങ്കിലും കർത്താവ് പറയുകയാണ്, ഈ രാത്രിയിൽ തന്നെ അത് അതെ നീ എടുത്ത തീരുമാനത്തിൽ നിന്ന് നീ മാറാൻ പോവുകയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? പത്രോസ് എടുത്ത തീരുമാനം തെറ്റായതുകൊണ്ടോ അതിനെ മാറ്റാൻ കർത്താവ് തീരുമാനിച്ചതൊന്നുമല്ല. പത്രോസിന്റെ ആ യഥാർത്ഥ അവസ്ഥ യേശു വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. നീ ഇത്ര ത്തോളം ബലഹീനാണ്, ഒരു തീരുമാനമെടുക്കാൻ നീ ശക്തനല്ലെന്ന് യേശു തനിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ നമ്മോടും പറയുകയാണ്, സ്വയമായി ഒരു തീരുമാനമെടുക്കുവാൻ, ഒരു പ്രതിഷ്ഠ എടുക്കുവാൻ നമ്മൾ ശക്തരല്ല. എങ്ങനെ അത് സാധിക്കും? കൃപയാൽ, കൃപയാൽ, കൃപയാൽ മാത്രമാണ്. ദൈവകൃപയിൽ ആശ്രയിക്കുന്നവർക്ക് തങ്ങളുടെ തീരുമാനത്തിൽ നിലനിൽക്കുവാൻ സാധിക്കും, പ്രതിഷ്ഠയിൽ നിലനിൽക്കുവാൻ സാധിക്കും, ജീവിതത്തിൽ രൂപാന്തരം പ്രാപിക്കാൻ സാധിക്കും.
പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ ആഴമേറിയ രൂപാന്തരം ഉണ്ടാകുവാൻ കർത്താവ് കാത്തിരിക്കുന്നു. അതിനെന്ത് ചെയ്യണം, എന്ത് ചെയ്യണം? കർത്താവിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കണം. അതാണ് ജയജീവിതം ചെയ്യുവാൻ ഒരു മനുഷ്യന് സാധിക്കുന്നത്. അതിൻ്റെ അതിനുള്ള ഒരു ഭാഗമാണ് ഗലാത്യർ 2:20 ഇരുപതാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് ജയജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തന്നിൽ അനുഭവിച്ച കാര്യം തന്നിവിടെ വെളിപ്പെടുത്തുകയാണ്. ഇതാ, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല എന്നൊരു നിലയിലേക്ക് നാം കടന്നു വരുമ്പോൾ യേശു നമ്മിൽ ജീവിക്കുവാനിടയായിത്തീരുന്നു. നമ്മുടെ പ്രാകൃതങ്ങളെല്ലാം മാറുകയാണ്, നമ്മുടെ ബലഹീനതകളെല്ലാം മാറുകയാണ്. ഇതാ, ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതികളൊക്കെ മാറ്റും. സ്തോത്രം. സ്ഥിതി മാറ്റുമ്പോൾ എത്രയധികം പ്രത്യേകതകൾ ഉണ്ടാകുമെന്ന് അറിയാമോ? ദൈവത്തിൻ്റെ സ്തോത്രം. ജീവിതത്തിൽ അനേക പ്രത്യേകതകൾ ഉണ്ടാകും. ദൈവത്തിൻ്റെ സ്തോത്രം. യോബേൽ പ്രവചനം 3:1 വായിക്കുമ്പോൾ അന്ത്യകാലത്തിൽ വെളിപ്പെടുന്ന ഒരു ന്യായവിധിയെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നത് സകല ജാതികളെയും കൂട്ടിച്ചേർക്കും. എന്തിനു വേണ്ടിയാണ്? സ്തോത്രം. യെരുശലേമിൻ്റെയും യഹൂദയുടെയും സ്ഥിതി മാറ്റും. ദൈവത്തിന് സ്തോത്രം. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ദൈവജനത്തിന് ഒരു വലിയ വിശേഷിക്കപ്പെട്ട ഒരു സന്തോഷത്തിന് നാളുകൾ വരാൻ പോകുന്നു. സഹസ്രാബ്ദ വാഴ്ചയിൽ ഇസ്രയേലിൻ്റെ സ്ഥിതികളെല്ലാം മാറി ഒരു വലിയ സന്തോഷത്തിലേക്ക് അവർ വരാൻ പോകുന്നു. അതിനുവേണ്ടി ജാതികളെ കൂട്ടിച്ചേർത്ത് ന്യായം വിധിക്കുന്ന ഒരു സ്ഥിതി വരാൻ പോകുന്നു. അതിനു മുൻപ് തൻ്റെ ജനത്തിൻ്റെ സ്ഥിതികളെല്ലാം മാറുകയാണ്. നമ്മുടെ അവസ്ഥ മാറുമ്പോൾ നമ്മുടെ ശത്രുക്കളോട് ദൈവം പ്രതികാരം ചെയ്യുന്നു, അഥവാ നമുക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. അത് മാത്രമല്ല, പല പ്രവൃത്തികൾ. ദൈവത്തിന് സ്തോത്രം. ഹോശേയ പ്രവചനം 6:11 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറുമ്പോൾ, സ്തോത്രം, അവിടെ ഒരു കൊയ്ത്ത് നടക്കുമെന്നാണ്. ദൈവത്തിന് സ്തോത്രം. അതായത് ഒരു വലിയ സന്തോഷത്തിന്, യഹൂദയെ ഞാൻ എൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. കൊയ്ത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഫലത്തെ കാണിക്കുകയാണ്, അധ്വാനത്തിൻ്റെ ഫലത്തെ കാണിക്കുകയാണ്. നമ്മുടെ സ്ഥിതി മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെല്ലാം മാറും. പ്രാർത്ഥനയുടെ മറുപടിയാണ് കൊയ്ത്ത് എന്ന് പറയുന്നത്. അധ്വാനത്തിൻ്റെ ഫലത്തെയാണ് കൊയ്ത്ത് എന്ന് പറയുന്നത്. കഷ്ടത്തിനുള്ള വിടുതലിനെയാണ് കൊയ്ത്ത് എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മുടെ സ്ഥിതികൾ മാറുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ അർത്ഥം കഴിഞ്ഞ നാളുകളേക്കാൾ ദൈവത്തിന്റെ മഹാത്ഭുതങ്ങളെ കാണുവാൻ, ദൈവത്തിന്റെ കരം കാണുവാൻ, ദൈവം നമുക്ക് വേണ്ടി വൻകാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് കാണുവാൻ ഒരു കൊയ്ത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ശേഷിപ്പിച്ചിരിക്കുന്നു. അതിനുവേണ്ടി നമ്മുടെ സ്ഥിതികളെല്ലാം മാറണം. ദൈവത്തിന് സ്തോത്രം. ആ സ്ഥിതികൾ മാറുന്ന അനുഭവം എത്രയോ വിശേഷിക്കപ്പെട്ടതാണ്. ആവർത്തന പുസ്തകം 30:30 വരുമ്പോൾ അതാ ഒരു കൊയ്ത്ത് ഒരു അനുഭവത്തെ കുറിച്ച് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ ദൈവം തന്നെ ജനത്തിൻ്റെ സ്ഥിതികളെല്ലാം മാറ്റുമ്പോൾ ചില പ്രത്യേകതകൾ അവിടെ ഉണ്ടാകുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം നൽകുന്ന ചില അനുഭവങ്ങളെ അവിടെ വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. 30:30 വരുമ്പോൾ ദൈവം തൻ്റെ ജനത്തെ, യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുന്നു. മാറ്റുമ്പോൾ ചില പ്രത്യേകതകൾ ഉണ്ടാകുന്നു. നിന്നോട് മനസ്സലിയുന്ന അലിഞ്ഞ് നിങ്ങളിലേക്ക് തിരികെയും യഹോവ നിന്നെ ചിതറിച്ചിരിക്കുന്ന സകല ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്യും. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. അത് ഇസ്രായേലിൻ്റെ നടുവിൽ നടന്ന ഒരു വിഷയമാണെങ്കിലും സഭയിൽ നടക്കാൻ പോകുന്ന ഒരു വിഷയമായിട്ട് നമുക്കത് ഏറ്റെടുക്കാൻ സാധിക്കും. ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ 3 കാര്യങ്ങൾ സംഭവിക്കുന്നു. എന്തൊക്കെയാണ്? 1, നിന്നോട് മനസ്സലിയുന്നു. ദൈവം നമ്മോട് മനസ്സലിയുള്ളവനായി മാറും. ദൈവം എനിക്ക് ഇന്നും മനസ്സിലുള്ളവനായി പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ നിനക്ക് കഴിയുന്നുണ്ടോ? സ്തോത്രം. നവോമി പറഞ്ഞത് സർവശക്തനോട് കൈപ്പായത് പ്രവർത്തിച്ചിരിക്കുന്നു. സർവശക്തനോട് കൈപ്പായത് പ്രവർത്തിച്ചിരിക്കുന്നു. അങ്ങനെ നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നില്ല, ദൈവനെ കാണുന്നില്ല, ദൈവനെ സഹായിക്കുന്നില്ല എന്ന് തോന്നുന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയുകയാണ്, നമ്മുടെ സ്ഥിതികളൊക്കെ മാറുമ്പോൾ ദൈവത്തിന്റെ മനസ്സലിവ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും, നമ്മുടെ ഭവനങ്ങളിലേക്ക് ഇറങ്ങി വരും, നമ്മുടെ ജോലിസ്ഥാനത്തേക്ക് ഇറങ്ങി വരും, നമ്മുടെ ആരാധന സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി വരും.
ആ പാർക്കുന്ന ദേശത്തേക്ക് ഇറങ്ങി വരും. ദൈവത്തിന്റെ മനസ്സലിവ് കാണുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു. ദൈവം മനസ്സലിവുള്ളവനാണ്, മഹാദയുള്ളവനാണ്. പക്ഷെ നിനക്കത് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? എന്റെ മാതാവിനേക്കാൾ, എന്റെ പിതാവിനേക്കാൾ, എന്റെ സഹോദരേക്കാൾ എന്നോട് ഇറക്കം കാട്ടുന്ന, എന്നോട് മനസ്സലിയുന്ന, എന്നോട് കരുണ കാണിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നമുക്ക് പറയുവാൻ ഇടയായി തീരട്ടെ. അത് മാത്രമല്ല, മനസ്സലിയുന്നവൻ മാത്രമല്ല, ഇതാ നിങ്ങളിലേക്ക് തിരിയുന്നു, സർവശക്തനായ ദൈവം നമ്മിലേക്ക് തിരിയുന്നു എന്ന് പറഞ്ഞാൽ എത്ര വിശേഷിക്കപ്പെട്ടതാണ്. നാം ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന അനുഭവം ഉണ്ട്, പക്ഷെ സ്വർഗത്തിലിരിക്കുന്ന ദൈവം നമ്മിലേക്ക് തിരിയുന്നു എന്ന് പറഞ്ഞാൽ നമ്മിൽ പ്രസാദിക്കുന്നു, നമ്മെ ഇഷ്ടപ്പെടുന്നു, നമ്മെ ആഗ്രഹിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ദൈവത്തിന്റെ സ്തോത്രം. നമ്മിലേക്ക് ദൈവം തിരിഞ്ഞാൽ പിന്നെ ഒരു ശത്രുവിന് നമ്മുടെ അടുക്കൽ നിൽക്കാൻ സാധ്യമല്ല, ശത്രുവിന് നമ്മുടെ അടുക്കൽ വരാൻ സാധ്യമല്ല, ദുഷ്ടശക്തികൾക്ക് നമ്മുടെ മേൽ ഒന്നും ആധിപത്യം നടത്തുവാൻ സാധിക്കില്ല. ദൈവം നിന്റെ പക്കൽ തിരിയുന്നു എന്ന് പറഞ്ഞാൽ അത്രമാത്രം ദൈവം നിന്നെ വിശേഷിക്കപ്പെട്ടവനാക്കി മാറ്റുകയാണ്. ഒന്ന്, ദൈവത്തിന്റെ മനസ്സലിവ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നു. രണ്ട്, ദൈവം നമ്മിലേക്ക് തിരിയുന്നു. ദൈവം മറ്റെങ്കിലും നോക്കുന്നില്ല, നമ്മെ മാത്രം ദൈവം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മിലേക്ക് ദൈവം തിരിയുന്ന ഒരു അനുഭവം, ഇതാ സ്വർഗം നമ്മെ ഉറ്റുനോക്കുന്ന ഒരു അനുഭവം, സ്വർഗത്തിലിരിക്കുന്ന ദൈവം നമ്മെ നോക്കുന്ന അനുഭവം നമ്മെ എത്രമാത്രം വിശേഷിക്കപ്പെട്ടവരാക്കി മാറ്റുകയാണ്. മാത്രമല്ല, അടുത്തത് എന്താണ്? സകല ജാതികളെയും ഇടയിൽ നിന്ന് നിന്നെ കൂട്ടിച്ചേർക്കും, ചിതറിപ്പോയ നിന്നെ കൂട്ടിച്ചേർക്കും. ഇസ്രയേലിനെ കൂട്ടിച്ചേർക്കുന്ന ഒരു അനുഭവത്തിന്റെ ഭാഗമാണെങ്കിലും അതിലപ്പുറത്ത് സഭയെ കൂട്ടിച്ചേർക്കുന്ന ഒരു സമയം വരാൻ പോവുകയാണ്. അങ്ങുമിങ്ങും ഇരുന്ന വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടാൻ പോകുന്ന, ഒന്നായി സന്തോഷിക്കുന്ന ഒരു നാൾ വരാൻ പോവുകയാണ്. എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? നമ്മുടെ സ്ഥിതികളെല്ലാം മാറുമ്പോൾ. ദീർഘനാളുകളായി പെന്തിക്കോസിൽ വന്നിട്ട്, ദീർഘനാളുകളായി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട്, അതേ സ്നാനപ്പെട്ട നാളുകളായി എന്നൊക്കെയുള്ള പാരമ്പര്യമൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം, വർഷപ്പഴക്കമൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ സ്ഥിതി മാറിയിട്ടുണ്ടോ? സ്ഥിതി മാറിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ തുറന്ന് പറഞ്ഞാട്ടെ, സ്ഥിതി മാറണം. കർത്താവേ, സ്ഥിതി മാറണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം? സ്തോത്രം. കർത്താവേ, നിനക്ക് മാത്രമേ എന്നെ മാറ്റാൻ പറ്റുകയുള്ളൂ, നിനക്ക് മാത്രമേ എന്നെ രൂപാന്തരപ്പെടുത്താൻ കഴിയുള്ളൂ. എന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു, എന്റെ സ്ഥിതി ദൈവം മാറ്റണമേ, എന്റെ സ്വഭാവത്തിനെയും മാറ്റണമേ, എന്റെ ജീവിതത്തിനെയും മാറ്റണമേ, എന്നെ ദൈവം ഒരുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണുകളോടെ നുറുങ്ങിയ ഹൃദയത്തോടെ കർത്താവിനോട് അടുത്തു ചെന്ന് കർത്താവിന്റെ പാഠമെടുത്തിൽ അഭയം വീഴുമ്പോൾ, കർത്താവിന്റെ കരങ്ങളിൽ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ദൈവത്തിന്റെ കരുണയുള്ള കരം നീട്ടി നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരപ്പെടേണ്ടതിനെയൊക്കെ ദൈവം രൂപാന്തരപ്പെടുത്തും. സംഭവിക്കുന്നത് എന്താണ്? ദൈവത്തിന്റെ മനസ്സലിവ് നമ്മിലേക്ക് ഇറങ്ങി വരും, ദൈവം നമ്മിലേക്ക് തിരിയും, അതിനുപരിയായി സകല ജാതികളുടെയും ഇടയിൽ നിന്ന് നമ്മെ കൂട്ടിച്ചേർക്കും. ആ നാളേറ്റവും ആസന്നമായിരിക്കുന്നു. പല സ്ഥാനങ്ങളിൽ ജീവിച്ച, പല സ്ഥലങ്ങളിൽ ജീവിച്ച, പല സാഹചര്യങ്ങളിൽ ജീവിച്ച സകല വിശുദ്ധന്മാരും ഒന്നായി കൂട്ടിച്ചേർക്കപ്പെടുന്ന നാൾ ഏറ്റവും ആസന്നമായിരിക്കുന്നു. കാവളശബ്ദം കേൾക്കുമ്പോൾ മരിച്ച വിശുദ്ധന്മാരെല്ലാം ഉയർപ്പിക്കപ്പെടാൻ പോവുകയാണ്. പല രാജ്യങ്ങളിൽ ജീവിച്ചവർ, പല സ്ഥലങ്ങളിൽ ജീവിച്ചവർ എല്ലാവരും ഒന്നിച്ചു കൂടുന്ന ആ വലിയ സമ്മേളന ദിവസം അടുത്തിരിക്കുന്നു. മധ്യാകാശത്തിൽ കർത്താവ് വിശുദ്ധന്മാരുമായിട്ട് ഒന്നിച്ച് സന്തോഷിക്കുന്ന നാളുകൾ ഏറ്റവും ആസന്നമായിരിക്കുന്നു. ഇതെല്ലാം എപ്പോൾ സംഭവിക്കും? തന്റെ ജനത്തിന്റെ സ്ഥിതി മാറുമ്പോൾ. തന്റെ ജനത്തിന്റെ സ്ഥിതി അവൻ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി സമർപ്പിച്ചു കൊടുക്കുമെങ്കിൽ കർത്താവ് തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റും, നമ്മുടെ ജീവിതത്തിന്റെ ബലഹീനതകളെ മാറ്റും, അപൂർണതകളെ മാറ്റും, കുറവുകളെ നിറവാക്കി മാറ്റും, അനുഗ്രഹമാക്കി മാറ്റും. സമർപ്പിച്ചുകൊണ്ട് ദൈവ ഇഷ്ടപ്രകാരം നമുക്ക് മുൻപോട്ട് പോകാം. നമ്മുടെ പ്രാണപ്രിയനായ യേശു വെളിപ്പെടാറായി പ്രത്യാശയെ പുതുക്കിക്കൊണ്ട്, പ്രത്യാശയെ പുതുക്കിക്കൊണ്ട് നമ്മുടെ പ്രാണനാഥനെ എതിരേൽപ്പാൻ നമുക്കൊരുങ്ങാം. വാക്യത്തിലെ പ്രധാനപ്പെട്ട വിഷയം, തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി അവൻ മാറ്റും. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ജനമാണെങ്കിൽ നമ്മുടെ സ്ഥിതി മാറിയേ പറ്റുകയുള്ളൂ. ദൈവം പ്രസാദിക്കുന്ന നിലയിൽ നമ്മളായിത്തീരണം, ദൈവം പ്രിയപ്പെടുന്നവരായി മാറണം. കാലേഹു പറയുന്ന യഹോവ നമ്മിൽ പ്രസാദിക്കുന്നെങ്കിൽ ആ ദേശം നമുക്ക് തരും. പുതിയ യെരൂശലേം സിയോനെ അവകാശമാക്കണമെങ്കിൽ ദൈവ പ്രസാദമുള്ള ഒരു കൂട്ടരായി നമ്മൾ മാറ്റപ്പെടണം. ദൈവം നമ്മിൽ പ്രസാദിക്കട്ടെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രസാദിക്കട്ടെ, നമ്മുടെ സ്വഭാവത്തിൽ പ്രസാദിക്കട്ടെ, നമ്മുടെ പ്രാർത്ഥനയിൽ പ്രസാദിക്കട്ടെ, നമ്മുടെ കൂട്ടായ്മയിൽ പ്രസാദിക്കട്ടെ.
നമ്മുടെ ജീവിതത്തിലേയും പ്രസാദിക്കുവാൻ തക്കണം. നമുക്ക് ഒരുക്കപ്പെട്ടവരായി നമ്മുടെ കർത്താവിനെ എതിരേൽപ്പാൻ നമുക്ക് ഒരുങ്ങാം. ദൈവകരങ്ങൾ നമ്മെ അതിന് സമർപ്പിക്കാം. ദൈവം നമ്മെ അതിന്